नमस्कार മഹാരാഷ്ട്ര നിയമസഭാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തോൽവി തോൽവിയിൽ ഞെട്ടിയിരിക്കുകയാണ് നേതൃത്വം നിയമസഭയുടെ ഉപരിസഭയിലെ അഞ്ച് സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തിങ്കളാഴ്ചയായിരുന്നു ഇന്നാണ് വോട്ടെണ്ണൽ നടന്നത് അഞ്ച് കൗൺസിൽ അംഗങ്ങളുടെ ആറു വർഷത്തെ കാലാവധി ഫെബ്രുവരി ഏഴിന് അവസാനിക്കുന്നതിനാലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് പ്രതിപക്ഷമായ മഹാവികാസ് അഖാഡി സഖ്യത്തിനാണ് വിജയം കൊങ്കൺ ഡിവിഷൻ ടി മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ധ്യാനേശ്വർ മഹാത്ര വിജയിച്ചു ഉപമുഖ്യമന്ത്രി ഫട്ഡ്നാവിസിന്റെയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെയും തട്ടകമായ നാഗ്പൂരിൽ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനായില്ല ആർ എസ് എസിന്റെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് നാഗ്പൂർ അതേസമയം നാഗ്പൂരിൽ ബി പിന്തുണ നൽകിയ സ്ഥാനാർത്ഥിയെ എം വി എ സ്ഥാനാർത്ഥി തോൽപ്പിച്ചു കൊങ്കൺ ഡിവിഷനിൽ ബിജെപി സ്ഥാനാർത്ഥി ഒൻപതിനായിരം വോട്ടുകൾക്കാണ് ജയിച്ചത് നാഗ്പൂരിൽ എം വി എ പിന്തുണ സ്ഥാനാർത്ഥി സുധാകരൻ അത്ബലെ ബി ജെ പിന്തുണച്ച സുതന്ത്രനും സിറ്റിംഗ് എം എൽ എ നാഗോറാവു ഗനാറിനെ പരാജയപ്പെടുത്തി ഔറംഗാബാദ് അമരാവതി നാസിക് ഡിവിഷൻ ഗ്രാഗേജ സെഗ്മെന്റുകൾ എന്നിവയെല്ലാം ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല ഔറംഗാബാദ് അധ്യാപിക മണ്ഡലത്തിൽ ആദ്യ റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി വിക്രം ാലെ ലീഡ് ചെയ്യുകയായിരുന്നു സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഭരണകക്ഷിയായ ബി ജെ പി ബാലാസാഹേബ് ബാജി ശിവസേനയും ഉൾപ്പെടെ പ്രതിപക്ഷ സഖ്യവും തമ്മിലാണ് നേരിട്ട പോരാട്ടമായിരുന്നു ഏത് വിഭാഗത്തിനാണ് കരുതെന്ന് തെളിയിക്കാൻ ഇരുവിഭാഗത്തിനും വിജയം കൂടിയെത്തിയിരുന്നു അതേസമയം ഗുജറാത്ത് ഇരുപത്തിയേഴ് വർഷമായി ഭരിക്കുന്ന ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുകയായിരുന്നു ഗുജറാത്തിലെ വിജയത്തിനു ശേഷം അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ലക്ഷ്യം വെച്ചിരിക്കുന്നത് അടുത്തിടെ രണ്ട് നേതാക്കളും പ്രദേശത്ത് യാത്ര നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് മിസോറാമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ഈ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ മറ്റു പാർട്ടികളുടെയും നില എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടിയാണ് ത്രിപുരയിൽ ബി ജെ പി അധികാരം പിടിച്ചെടുത്തത് അറുപതങ്ക നിയമസഭയിൽ ബി ജെ പി എതിർകക്ഷിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം രണ്ടു ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു ബിംബ്ല ദേബിന പകരം സംസ്ഥാനത്തെ മാണിക് സാഹേ മുഖ്യമന്ത്രിയാക്കി ഭരണവിരുദ്ധതയെ പരാജയപ്പെടുത്താൻ ബി ജെ പി മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രയോഗിച്ച തന്ത്രമാണിത് തിരഞ്ഞെടുപ്പ് ചുമതലയ്ക്കായി മുപ്പത് പാനലുകൾ രൂപീകരിച്ച പാർട്ടി സംസ്ഥാന തലത്തിൽ സംഘടനയെ അടുത്തിടെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു അടുത്തിടെ ബി ജെ പിയുടെ പ്രധാന സഖ്യകക്ഷിയും ആദിവാസി സംഘടനയുമായ ഇൻഡിജിനസ് പീപ്പിൾസ് ഫ്രണ്ട് ഓഫ് ത്രിപുരയുമായുള്ള ബന്ധം വഷളായിട്ടുണ്ട്